ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസിസ് അക്കാഡമി. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പാഠപുസ്തകത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ലെറ്റ്സ് കണ്ടിന്യൂ. നേഷൻ ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സ്വദേശി പ്രസ്ഥാന രൂപങ്ങളുടെ വർഷം ഏതാണ്? 1905 ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഏത് വർഷമാണ്? 1905. ഇന്ത്യയുടെ ദേശീയ പതാക സർവ്വദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യയുടെ ദേശീയ പതാക സർവ്വദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത മാഡം ഭിക്കാജി കാമ. പഞ്ചമഹാശക്തികളിൽ പെടാത്തത് താഴെ കൊടുത്തിരിക്കുന്ന വില ഏതാണ്? ഇറ്റലി, സോവിയറ്റ് യൂണിയൻ, UK, USA. ഏതാണ് കറക്റ്റ് ആൻസർ? ഇറ്റലിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇറ്റലി പഞ്ചമഹാശക്തികളിൽ പെടുന്നില്ല എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? സോറി, വർഷമല്ല, ദിവസം ഏതാണ്? ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം. നമുക്കറിയാം, വർഷം അറിയാം അല്ലേ? ക്വിറ്റ് ഇന്ത്യ വർഷം എല്ലാവർക്കും അറിയാം. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ഓർത്ത് വെക്കുക കേട്ടോ. ഈ ഒക്ടോബറും ഡിസംബറും എല്ലാം കൂടെ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ബട്ട് റിമെമ്പർ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ് ബാലഗംഗാധര തിലക്. മറാത്ത, കേസരി എന്നീ പത്രങ്ങളുടെ സ്ഥാപകനും ആര് തന്നെയാണ്? ബാലഗംഗാധര തിലകാണ് മറാത്ത, കേസരി എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ്. എന്താണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരാ പറഞ്ഞേ? ബാലഗംഗാധര തിലക്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917. ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിയൻ സമരമായിരുന്ന ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് നടന്നത്? ബീഹാറിലാണ്. ഗാന്ധിയൻ സമരമായിരുന്ന ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. നമുക്ക് കൺഫ്യൂഷൻ വരും, കാരണം ഗുജറാത്ത് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഗുജറാത്തിലേക്ക് പോകാനൊരു ടെൻഡൻസി വരും. പക്ഷേ ഗുജറാത്തല്ല. എന്താണ്? ഗാന്ധിജിയൻ സമരമായിരുന്ന ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് നടന്നത്? ബീഹാറിലാണ്. ബീഹാർ, ബീഹാർ, ചമ്പാരൻ ബീഹാർ, ചമ്പാരൻ ബീഹാർ, ഓർത്ത് വെക്കുക. ജാലിയൻവാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരെന്തായിരുന്നു? സാൻഡേഴ്സ്. സാൻഡേഴ്സിനെ വകവരുത്തിയ വിപ്ലവകാരി ആരാണ്? ഭഗത് സിംഗ്. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? സാൻഡേഴ്സ്. അദ്ദേഹത്തിനെ വകവരുത്തിയ വിപ്ലവകാരി ആരാണ്? ഭഗത് സിംഗ്. ഇന്ത്യയിലെ 1st സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 1st സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റ് ആണ്. മീററ്റ്, മീററ്റ് ഓർക്കണേ, മീററ്റ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം ആരുടെ രചനയാണ്? രാജാറാം മോഹൻ റോയ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം ആരുടെ ഗ്രന്ഥമാണ്? ആരുടെ രചനയാണ്? രാജാറാം മോഹൻ റോയ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓർത്തു വെക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ധാരാളം പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 1857 1st സ്വാതന്ത്ര്യ പങ്കെടുത്ത മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 സ്വാതന്ത്ര്യ പങ്കെടുത്ത മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത വർഷം ഏതാണ്? 1919. ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത വർഷം ഏതാണ്? 1919. ഇന്ത്യൻ നാഷണൽ ആർമി, അതായത് INA, രൂപീകരിച്ച ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി, വെല്ലസ്ലി. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം 1945. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1945 കേട്ടോ. മനുഷ്യാവകാശ ദിനം ഏതാണ്? December 10. മനുഷ്യാവകാശ ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നത് December 10. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഓർത്തു വെക്കുക.
ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ? വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഇതിനുമുമ്പ് പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരനിൽ വെച്ചാണ് നടന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം എന്നത് പറയുന്നു. ഇനി ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതാരാണ്? ഡൽഹൌസി ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതാരാണ്? ഡൽഹൌസിയോ അറിയാലോ എന്തൊക്കെയാണ് ദത്തവകാശ നിരോധന നിയമം നയം എന്നൊക്കെ അറിയാലോ. അപ്പോൾ ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതാരാണ്? ഡൽഹൌസി. ഇനി ബൊക്കാറോ ഇരുമ്പുരുക്കശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? റഷ്യയുടെ സഹായത്തോടുകൂടിയാണ്. സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്കശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ലാഹോർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ലാഹോർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രധാനമന്ത്രിയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാസിസത്തിൻ്റെ വക്താവാരാണ് മുസോളിനി? ഫാസിസത്തിൻ്റെ വക്താവാരാണ് മുസോളിനി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം അപ്പോൾ എന്നാണ്? നവംബർ 11. ഓർത്ത് വെക്കുക, ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓർത്ത് വെക്കുക, മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അയ്യോ സോറി കേട്ടോ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ആ ക്വസ്റ്റ്യൻ്റെ അവിടെ ഒരു ഇച്ചിരി വിട്ടുപോയിട്ടുണ്ട്, ഞാനൊന്ന് റെഫർ ചെയ്യട്ടെ. 149 പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അതാണ് കേട്ടോ, ഒന്നും കൂടെ പറയാം. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്? അമരാവതി. അത് ഞാൻ സ്കാൻ ചെയ്തപ്പം ചെറുതായിട്ട് അവിടെ നിന്ന് വിട്ടുപോയി. ഒന്നും കൂടെ പറയാം കേട്ടോ, പാലക്കാടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്? അമരാവതി സമ്മേളനം. ഓർത്ത് വെക്കുക കേട്ടോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവ് മൗലവി അഹമ്മദുള്ള. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ സ്ഥലത്തും ഓരോ നേതാക്കൾ സമരം നയിച്ചിട്ടുണ്ട്, ആ ഏരിയാസും അവരെ നയിച്ച നേതാക്കളുടെയും പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവ് ആരാണ്? മൗലവി അഹമ്മദുള്ള. അങ്ങനെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു? 150 പാഠപുസ്തകത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ ഏത് വിഭാഗമായിരുന്നു? സാമൂഹ്യശാസ്ത്ര വിഭാഗമായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഷ്ട്രതന്ത്രമാണ്. രാഷ്ട്രതന്ത്രം, മുൻവർഷ ചോദ്യങ്ങൾ, പിന്നീട് ഉദ്ധരണികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഭൂമിശാസ്ത്രം മുൻവർഷ ചോദ്യങ്ങൾ വരും, പിന്നെ ജീവശാസ്ത്രം വരും, ജന്തുശാസ്ത്രം, സസ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ഇതിൻ്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പാഠപുസ്തകത്തിലുള്ളത്. നമ്മളിതൊരു സീരീസ് ആയിട്ട് പറഞ്ഞു പോകും. നമുക്കിനി അധികം ദിവസങ്ങൾ എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഫാസ്റ്റിൽ പോകും. പിന്നെ 8ാം ക്ലാസ്സിലെ സയൻസിൻ്റെ കുറച്ച് ബാക്കി എടുക്കാനുണ്ട്, 9ഉം 10ഉം എടുക്കാനുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എക്സാമിനോട് അടുത്തു എന്നിട്ടും നമുക്ക് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ PDF ആണെങ്കിലും നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളെ കാണാം. ബൈ.